ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞങ്ങളൊരു ചെറിയ ഗിവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വിന്നറിന് കിട്ടാൻ പോകുന്നത് റിയൽമിയുടെ ഒരു ഹെഡ്സെറ്റാണ്. ഈ ഗിവ് അവേ സ്പോൺസർ ചെയ്തിട്ടുള്ളത് കോട്ടയം കിടങ്ങൂറുള്ള മൊബി ഷാക്ക് എന്ന് പറയുന്ന മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ സർവീസ് ഷോപ്പാണ്. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് അയയ്ക്കുക. കൂടാതെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കല്ലേ. വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു ലോകമാണ് നമ്മുടെ ഭൂമി. ഭൂപ്രകൃതി കൊണ്ടും കാലാവസ്ഥ കൊണ്ടുമെല്ലാം ഓരോ പ്രദേശങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ കൊടും തണുപ്പുള്ള മഞ്ഞുമൂടിയ ഒരു ഭൂപ്രദേശമാണ് ഏറ്റവും വലിയ 5-ാമത്തെ ഭൂഖണ്ഡമായ അന്റാർട്ടിക്ക. ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും തണുപ്പുള്ള പ്രദേശമാണ് അന്റാർട്ടിക്ക. ശൈത്യകാലത്ത് ഇവിടുത്തെ ശരാശരി താപനില -60°C ആണ്. വേനൽക്കാലത്തെ ശരാശരി താപനില -28°C ആണ്. ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനില -89.2°C ആണ്. ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അന്റാർട്ടിക്കയിലാണ്. എന്നാൽ കൊടും തണുപ്പുള്ള മഞ്ഞുമൂടിയ ഈ ഭൂഖണ്ഡം ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം മഴക്കാടുകളുടെയും സസ്യജന്തുജാലങ്ങളുടെയും എല്ലാം ആവാസ കേന്ദ്രമായിരുന്നു. അക്കാലത്ത് ഗണ്ട്വാന എന്ന സൂപ്പർ കോണ്ടിനെൻ്റിൻ്റെ ഭാഗമായിരുന്നു അന്റാർട്ടിക്ക. ഇന്നത്തെ ഇന്ത്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, മഡഗാസ്കർ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നിവ ഉൾപ്പെടെ നിരവധി ഭൂപ്രദേശങ്ങൾ ചേർന്ന ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് ആയിരുന്നു ഗണ്ട്വാന. ആ സമയത്ത് ഭൂമധ്യരേഖയ്ക്ക് സമീപമായിരുന്നു അന്റാർട്ടിക്കയുടെ സ്ഥാനം. ഏകദേശം 18 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഗണ്ട്വാന വിഭജിക്കാൻ തുടങ്ങി. അങ്ങനെ അന്റാർട്ടിക്ക ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിലെത്തി. ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുന്തോറും അന്റാർട്ടിക്കയിൽ തണുപ്പ് കൂടി വന്നു. കാരണം മറ്റ് പ്രദേശങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ കുറച്ച് സൂര്യപ്രകാശം മാത്രമേ ധ്രുവപ്രദേശത്ത് ലഭിക്കുകയുള്ളൂ. അങ്ങനെ അന്റാർട്ടിക്കയിലെ താപനില കുറയുകയും ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് പരിണമിക്കുകയും ചെയ്തു. അന്റാർട്ടിക്കയെ വൈറ്റ് കോണ്ടിനെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അന്റാർട്ടിക്കയുടെ 98% മഞ്ഞു മൂടിയതാണ്. ഏറ്റവും തണുപ്പുള്ളതും കാറ്റുള്ളതും വരണ്ടതുമായ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും അന്റാർട്ടിക്കയിലാണ്. ഭൂമിയിലെ മൊത്തം ശുദ്ധജലത്തിൻ്റെ 70% ഇവിടെയാണുള്ളത്. അന്റാർട്ടിക്ക എന്ന പേര് വന്നത് ആർട്ടിക്കിൽ നിന്നാണ്. വടക്കിനെതിർവശത്ത്, അതായത് ആർട്ടിക്കിനെതിർവശത്ത് എന്നാണ് അന്റാർട്ടിക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1820 അന്റാർട്ടിക്ക ആദ്യമായി കണ്ടെത്തുന്നത്. 7 ഭൂഖണ്ഡങ്ങളിൽ വെച്ച് ഏറ്റവും അവസാനമായി കണ്ടുപിടിക്കുന്ന ഭൂഖണ്ഡം ഇതാണ്. ലോകത്തിലെ മഞ്ഞുപാളയുടെ 90% അന്റാർട്ടിക്കയിലാണുള്ളത്. ഏകദേശം 2 കിലോമീറ്ററിലധികം തിക്നെസ് ആണ് ഇവിടുത്തെ മഞ്ഞുപാളിക്കുള്ളത്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും തിക്നെസ് ഉള്ള ഭാഗം 4 കിലോമീറ്ററിലധികമുണ്ട്. അതിനടിയിലാണ് നിലമുള്ളത്. അന്റാർട്ടിക്കയിൽ 2 സീസൺസ് മാത്രമേ ഉള്ളൂ, വേനൽക്കാലവും ശൈത്യകാലവും. ഓരോ സീസൺസും 6 മാസം നീണ്ടു നിൽക്കുന്നു. വേനൽക്കാലത്ത് 6 മാസത്തോളം പകലായിരിക്കും, സൂര്യൻ അസ്തമിക്കുകയില്ല. അതുപോലെ തന്നെ ശൈത്യകാലം മുഴുവൻ രാത്രിയുമായിരിക്കും. ഇതിനുള്ള കാരണം ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവാണ്. ഏകദേശം 23.5° ചെരിഞ്ഞാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അതിനാൽ ധ്രുവപ്രദേശത്ത് മാസങ്ങളോളം പകലും മാസങ്ങളോളം രാത്രിയുമായിരിക്കും. അന്റാർട്ടിക്ക എന്നത് ഒരു മരുഭൂമിയാണ്. മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ചുട്ടുപൊള്ളുന്ന താപനിലയുള്ള വറ്റിവരണ്ട മണൽ പ്രദേശങ്ങളാണ്. എന്നാൽ സാങ്കേതികമായി പറഞ്ഞാൽ മഴ ലഭിക്കാത്ത പ്രദേശങ്ങളാണ് മരുഭൂമികൾ. തീരപ്രദേശത്ത് വർഷത്തിൽ ശരാശരി 166 മില്ലിമീറ്റേഴ്സ് മഴ മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. അന്റാർട്ടിക്കയിൽ ഏകദേശം 3200 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് ട്രാൻസ് അന്റാർട്ടിക് മൗണ്ടൻസ്. ഈ പർവ്വതനിര അന്റാർട്ടിക്കയെ ഈസ്റ്റ് അന്റാർട്ടിക്ക, വെസ്റ്റ് അന്റാർട്ടിക്ക എന്നീ 2 മേഖലകളായി വിഭജിക്കുന്നു. ഈസ്റ്റ് അന്റാർട്ടിക്കയിലെ ഒരൊറ്റപ്പെട്ട തടാകമാണ് ഡീപ് ലേക്ക്. ഇവിടെ ദ്രാവക രൂപത്തിൽ ജലം കാണാൻ സാധിക്കും. എന്നാൽ അത് ഉപ്പുവെള്ളമായതിനാൽ ഉപയോഗിക്കാൻ കഴിയില്ല. സമുദ്രത്തേക്കാൾ 10 മടങ്ങ് ഉപ്പിൻ്റെ അംശം കൂടുതലാണ് ഇതിലെ വെള്ളത്തിന്. ഈ ഉയർന്ന ലവണാംശം തടാകത്തെ ദ്രാവക രൂപത്തിൽ നിലനിർത്തുന്നു. വെസ്റ്റ് അന്റാർട്ടിക്കയിലെ ഒരു ഭാഗമാണ് അന്റാർട്ടിക് പെനിൻസുല. അന്റാർട്ടിക് ഭൂഖണ്ഡത്തിലെ ഏറ്റവും തണുപ്പ് കുറഞ്ഞ പ്രദേശമാണിത്. വേനൽക്കാലത്ത് ശരാശരി 15°C വരെ താപനില ഉയരാറുണ്ട് ഇവിടെ. അന്റാർട്ടിക്കയിൽ ധാരാളം സജീവമായ അഗ്നിപർവ്വതങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരമുള്ള സജീവമായ അഗ്നിപർവ്വതമാണ് മൗണ്ട് എറബസ്. മഞ്ഞിൽ മൂടിയ ഭൂഖണ്ഡമാണെങ്കിലും അന്റാർട്ടിക്കയുടെ തീരപ്രദേശത്ത് പലതരം ജീവികളെ കാണാൻ സാധിക്കും. പ്രധാനമായും പെൻഗ്വിനുകൾ, പലയിനം പക്ഷികൾ, നീർനായകൾ എന്നീ ജീവികളെയെല്ലാം അന്റാർട്ടിക്കയുടെ തീരപ്രദേശത്ത് കാണാൻ സാധിക്കും.
മാത്രമല്ല കടലിൽ തിമിംഗലങ്ങൾ, ഓർക്ക എന്നൊരുതരം ഡോൾഫിനുകൾ, പലയിനം മീനുകൾ എന്നിങ്ങനെയുള്ള പലതരം ജീവികളെ ഇവിടെ കാണാൻ സാധിക്കും. ലോകത്തിൽ മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളിലും സ്ഥിരതാമസക്കാരുണ്ട്. എന്നാൽ അന്റാർട്ടിക്കയിൽ സ്ഥിരമായി താമസിക്കുന്ന ആളുകളില്ല. ഇവിടുത്തെ പോപ്പുലേഷൻ 0 ആണ്. ലോകത്ത് പലയിടത്തു നിന്നുമുള്ള ശാസ്ത്രജ്ഞർ അന്റാർട്ടിക്കയിൽ പര്യവേഷണങ്ങൾ നടത്തുന്നുണ്ട്. അന്റാർട്ടിക്കയുടെ മേൽ ഒരു രാജ്യത്തിനും അവകാശമില്ല. അന്റാർട്ടിക് ട്രീറ്റി സിസ്റ്റം എന്നൊരു സംഘടനയാണ് അന്റാർട്ടിക്കയെ നിയന്ത്രിക്കുന്നത്. ഗിവേവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: അന്റാർട്ടിക്കയുടെ നേറ്റീവ് ഹ്യൂമൻ പോപ്പുലേഷൻ എത്രയാണ്? ഇതിൻ്റെ ആൻസർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആയിട്ട് അയച്ചു തരണേ.